ഹലോ ആ ഹലോ ആരാ മുകേ സാറാണോ ഇല്ലല്ല ഓഫീസാണ് ആരാണ് സാറേ ഞാനൊരു പരാതി പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു എവിടുന്ന ഇത് ഞാൻ ഇവിടെ കോതമംഗലത്തുള്ള കോതമംഗലത്ത് അത് അവിടുത്തെ ഓഫീസിൽ പറയണം കേട്ടോ അവിടുത്തെ ഓഫീസിൽ പറയണം അല്ല ഈ ബുഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിക്കായിരുന്നു ഏതാ ഏതാ ഈ ബുഡ്ജറ്റില്ല യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നത് യൂട്യൂബില് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ ബുഡ്ജറ്റില്ലേ അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അതുമായി ഒരു പരാതി പറയാൻ വേണ്ടി എനിക്ക് മനസ്സിലായില്ല എന്ത് എന്ത് വരുന്നത് ഈ ബുഡ്ജറ്റില്ലേ ഈ ബുഡ്ജറ്റ് കേട്ടുന്നില്ല കേട്ടോ സാറേ ഈ ബുഡ്ജറ്റില്ലേ ഈ ബുഡ്ജറ്റ് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന ഈ ബുഡ്ജറ്റ് എന്താ ഈ ബുഡ്ജറ്റോ ഈ ബുഡ്ജറ്റില്ലേ ഈ ബുഡ്ജറ്റ് കേൾക്കാമോ ഈ ബഡ്ജറ്റോ ഈ ബുഡ്ജറ്റില്ലേ ഈ ബുഡ്ജറ്റ് യൂട്യൂബിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ ബുഡ്ജറ്റ് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ ഇവിടുത്തെ ഓഫീസിൽ ആർക്കും അറിഞ്ഞൂടാ ഈ ബഡ്ജറ്റോ ഈ ബുഡ്ജറ്റ് സ്പെല്ലിംഗ് പറഞ്ഞ അറിഞ്ഞൂടപ്പതുകൊണ്ടാണ് എന്നിട്ട് അത് അവര് മറ്റേ ആ നമ്മുടെ ഇവിടെ ആ ബസ്സുകാരൊക്കെ കുടുങ്ങിപ്പോയപ്പം രക്ഷപ്പെടുത്തിയില്ലേ മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്ത് അവരെ പോലീസ് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു ഈ ബുഡ്ജറ്റിനെ അറസ്റ്റ് ചെയ്തോ അറസ്റ്റ് ചെയ്തു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തെന്നും പറഞ്ഞ് സാറൊന്ന് ഇടപെടുവോ ഈ കേസില് അവരെ ഇറക്കി വിടാനോ ഇറക്കി വിടാനല്ല അതെ എന്ത് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തു ഇവിടെ വേറെ ഒരു കേസ് ഇത്ര ഇതില്ലല്ലോ സാറെ ഹലോ സുരേഷ് ഗോപി സാറല്ലേ അതെ ഞങ്ങള് എറണാകുളത്ത് നിന്നാണ് വിളിക്കണേ പെരുമ്പാവൂര് ഈ ബുൾജറ്റിന്റെ ഒരു വിഷയം നടക്കണ്ടായില്ലെന്ന് ഏതാ ഈ ബുൾജറ്റ് ഈ ബുൾജറ്റ് യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ള എന്താണ് അവരെ എം ബി ഡി പിടിച്ചിട്ട് വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവര് അവരുടെ വാനൊന്ന് മോഡിഫൈ ചെയ്തതിന് എം ബി ഡി പിടിച്ചാർന്ന് അപ്പൊ അതിന്റെ പിന്നില് വേറെ കുറെ കളികളൊക്കെ നടക്കണമെന്നാണ് തോന്നണ അപ്പൊ സാറൊന്ന് ഇടപെടണം നിങ്ങൾ നേരെ മുഖ്യമന്ത്രിയെ വിളിക്ക് മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രിനെ വിളിക്കാനുള്ള കേരളത്തിലല്ല സാറേ കേരളത്തിലാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെ വിളിക്കുക കാരണം അവിടുത്തെ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ കീഴിലാണ് സാറിനൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ ഒക്കത്തില്ല ഞാൻ ചാണകമല്ലേ ചാണകം എന്ന് കേൾക്കുമ്പോ തന്നെ അലർജി ആവൂല്ല സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തരംഗമായി തുടരുകയാണ് ഈ ബുൾജറ്റ് വിഷയം. നിയമം ലംഘിച്ച് വാഹനം രൂപമാറ്റം വരുത്തിയെന്ന് ആരോപിച്ച മോട്ടോർ വാഹന വകുപ്പ് വ്ലോഗർമാരുടെ വാഹനം കസ്റ്റഡിയിലെടുത്തപ്പോൾ ലൈവ് വീഡിയോ സംപ്രേഷണം ചെയ്യുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്നും ജോലി തടസ്സപ്പെടുത്തിയെന്നുമാണ് ഇവർക്കെതിരെ ഉയർന്ന ആരോപണം. തുടർന്ന് സഹോദരങ്ങളായ രണ്ട് വ്ലോഗർമാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് ചെറിയൊരു വിഷയമായി അവസാനിച്ചില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർക്കായി യുവാക്കൾ വലിയ രീതിയിൽ രംഗത്ത് വന്നുകൊണ്ടിരുന്നു. കുട്ടികൾ ഉൾപ്പെടെ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കി രംഗത്തെത്തുകയുമുണ്ടായി. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിന്റെ സമൂഹ മാധ്യമ പേജിന്റെ കമന്റുകളിലും ഇൻബോക്സുകളിലും ഉൾപ്പെടെ ഈ ബുൾജറ്റിനെ അനുകൂലിച്ച് നിരവധി പേരാണ് കമന്റുകളും മറ്റുമിടുന്നത്. ഇതിനിടയിൽ ഇവർക്കായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചിലർ സുരേഷ് ഗോപിയെയും മുകേഷിനെയും ഒക്കെ വിളിക്കുകയുമുണ്ടായി. ഇവരുടെ പ്രതികരണങ്ങളും ഓഡിയോയും ഇപ്പോൾ വൈറലാവുകയും ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് ഫോൺ വന്നത് പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. ഈ ബുൾജറ്റ് സഹോദരങ്ങളെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയതിൽ മറ്റെന്തൊക്കെയോ ഉണ്ടെന്നാണ് വിളിച്ച ആളുടെ സംശയം. വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെടണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. അപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഞെട്ടിപ്പിക്കുന്ന മറുപടി വരുന്നത്. മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യം പറയാനായിരുന്നു സുരേഷ് ഗോപി ആദ്യം നിർദ്ദേശിച്ചത്. മോട്ടോർ വാഹന വകുപ്പെല്ലാം മുഖ്യമന്ത്രിയുടെയും ഗതാഗത മന്ത്രിയുടെയും കീഴിൽ വരുന്നതാണ്. കേരളത്തിൽ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചാൽ മതിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സുരേഷ് ഗോപിക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ലേ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ് അതിലേറെ രസകരമായത്. നമുക്ക് ഇതിൽ ഇടപെടാൻ ഒക്കത്തില്ലല്ലോ, ഞാനൊരു ചാണകമല്ലേ,
ചാണകമെന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജിയാകുമല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ശേഷം വിളിച്ച ആൾ സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയും ചെയ്തു. പിന്നെ വൈറലായ മറ്റൊരു ഫോൺ സംഭാഷണമായിരുന്നു MLA ആയ മുകേഷിൻ്റേത്. മുകേഷിനെ വിളിച്ചത് കോതമംഗലത്ത് നിന്നുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. മുകേഷ് സാർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസാണെന്നാണ് മറുപടി പറഞ്ഞത്. പക്ഷേ സംസാരിച്ചത് മുകേഷ് തന്നെയായിരുന്നു എന്നാണ് ശബ്ദം കൊണ്ട് തോന്നിപ്പിക്കുന്നത്. കോതമംഗലത്ത് നിന്നാണ് വിളിയെന്ന് കേട്ടപ്പോൾ അവിടുത്തെ ഓഫീസിൽ പറയണമെന്ന് ആദ്യമേ പറഞ്ഞു നോക്കി. പക്ഷേ വിളിച്ച ആൾ വിട്ടില്ല. പിന്നെ ഈ ബുൾജറ്റ് എന്ന പേര് മനസ്സിലാക്കാനുള്ള തത്രപ്പാടിലായി. ഈ ബഡ്ജറ്റ് എന്നാണ് ആദ്യം മുകേഷ് കേട്ടത്. പിന്നെ ഈ ബുള്ളറ്റ് എന്നും കേട്ടു. ഒടുക്കം സ്പെല്ലിംഗ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ പേര് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. എന്തായാലും ഇങ്ങനെയൊരു സംഗതി തനിക്കോ ഓഫീസിലുള്ളവർക്കോ അറിയില്ലെന്ന് സമ്മതിക്കാൻ മുകേഷിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്തുതരം ഇടപെടലാണ് വേണ്ടതെന്നായി മുകേഷിൻ്റെ ചോദ്യം. അവരെ ഇറക്കി വിടുകയാണോ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വിളിച്ച ആളൊന്ന് അയഞ്ഞു. ഒടുക്കം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് മുകേഷ് ഫോൺ വെക്കുകയും ചെയ്തു. അടുത്തിടെയുണ്ടായ ഫോൺ വിവാദത്തിനാലാകാം വളരെ സംയമനത്തോടെയായിരുന്നു മുകേഷിൻ്റെ പ്രതികരണം. ഈ ബുൾജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും തുടക്കത്തിൽ മുകേഷിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മുകേഷിന് മാത്രമല്ല സുരേഷ് ഗോപിക്കും സംഭവത്തെക്കുറിച്ച് വലിയ പിടിയില്ലായിരുന്നു. പലരും ഇതേക്കുറിച്ച് അറിഞ്ഞത് ഈ വിവാദത്തിന് ശേഷമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം യുവാക്കളാണ് ഈ വ്ളോഗർ സഹോദരങ്ങൾക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നത്. ഇവരും വാഹനം വിട്ടുകൊടുത്തില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു കളയുമെന്നൊക്കെയാണ് ചിലർ വികാര വിക്ഷോഭത്തോടെ പറയുന്നത്. അത്രയേറെയാണ് ഫോളോവേഴ്സിന് ഇവരോടുള്ള ആരാധന. കണ്ണൂർ സ്വദേശികളായ എബിൻ, ലിബിൻ എന്നീ സഹോദരങ്ങളാണ് ഈ ബുൾജറ്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്നത്. രണ്ടുപേരും ചേർന്ന് നടത്തുന്ന യാത്രകളും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് വീഡിയോകളിൽ പ്രധാനമായും ഉണ്ടാവാറുള്ളത്. സാധാരണക്കാരിലേക്ക് വേഗത്തിൽ എത്തുന്ന തരത്തിലാണ് ഇവരുടെ വീഡിയോകൾ. 15 ലക്ഷത്തിലേറെയാണ് യൂട്യൂബിൽ ഇവരുടെ സബ്സ്ക്രൈബർമാരുടെ എണ്ണം. ഓരോ വീഡിയോകൾക്കും ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ഉണ്ടാവാറുണ്ട്. ഇക്കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മോട്ടോർ വാഹന നിയമങ്ങൾ ലംഘിച്ചുള്ള രൂപമാറ്റങ്ങളാണ് ഇവർ ഇവരുടെ വാഹനത്തിന് വരുത്തിയിട്ടുള്ളത്. ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നിയമലംഘനത്തിന് പിഴയടക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അത് ഇവർ അടച്ചിരുന്നില്ല. ഒടുവിൽ വാഹനം പിടിച്ചെടുത്തു. ഇതേ തുടർന്നായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു ആദ്യത്തെ പടി. തങ്ങളെ തൊട്ടാൽ കേരളം കത്തുമെന്നൊക്കെയായിരുന്നു ഭീഷണി. പിന്നെ ലൈവിൽ പൊട്ടിക്കരച്ചലും അലമുറയിടലുമായി. ഒടുവിൽ പോലീസ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. ഇവരെ പിന്തുണച്ചെത്തിയ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ വിഷയം ഇത്രത്തോളം വഷളാക്കേണ്ടതുണ്ടായിരുന്നു എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൽ പിഴയടച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം ഇപ്പോൾ പോലീസ് കേസായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞും പലരും രംഗത്തെത്തുന്നുണ്ട്. ഗുരുതര വകുപ്പുകൾ ചുമത്താവുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. അതിനിടെ ഇവരെ പിന്തുണച്ച ചില രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ, കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ എന്നിവരാണ് ഇതിൽ പ്രമുഖർ. സിനിമാ നടനും സംവിധായകനുമായ ജോയ് മാത്യുവും ഇവരെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു.